ശാന്തന്റെ ഭരണത്തോടെ രാജീവ് ഗാന്ധി വധക്കേസിലെ എല്ലാ പ്രതികളെയും മോചിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മോചനത്തിന് കേന്ദ്രം തടസ്സം നിൽക്കരുതെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയുടെ അധ്യക്ഷൻ തിരുമാവൻ എം പി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം നിലവിൽ ക്യാമ്പിലുള്ള 3 പേർക്കും ലങ്കയിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല. 2022 നവംബറിൽ വെല്ലൂർ ജയിലിൽ നിന്ന് മോചിതരായ പ്രതികളിൽ ശ്രീലങ്കൻ സ്വദേശികൾ 4 പേർ, ശ്രീലങ്കൻ സർക്കാരിന്റെ യാത്രാരേഖകൾ ഇല്ലാത്തതിനാൽ ഇവരെ തിരുച്ചിറപ്പള്ളിയിലെ പ്രത്യേക അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറ്റി. ഇവരിൽ ആദ്യം ഇന്ത്യ വിടുമെന്ന് കരുതപ്പെട്ട ശാന്തനാണ് ഇന്നലെ ചെന്നൈയിലെ രാജീവ്ഗാന്ധി ആശുപത്രിയിൽ മരിച്ചത്. ഇനി മോചനം കാത്തിരിക്കുന്നത് റോബർട്ട് പയസ്, ജയകുമാർ, നളിനിയുടെ ഭർത്താവ് മുരുകൻ എന്നിവർ. ലണ്ടനിൽ ഡോക്ടറായ മകൾക്കൊപ്പം താമസിക്കാനായി ഇന്ത്യ വിടാൻ അനുവദിക്കണമെന്ന മുരുകന്റെ അപേക്ഷ കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. വേണമെങ്കിൽ ശ്രീലങ്കയിലേക്ക് നാടുകടത്താമെന്നാണ് നിലപാട്. Now they are not culprits. Now they got released. They have to go back. This is natural justice. So Union government should obey Supreme Court order. ശാന്തന്റേത് നിയമത്തിന്റെ പിൻബലത്തിൽ നടന്ന കൊലപാതകമെന്ന ആരോപണം ഉയർത്തിയ നാം തമിഴർ കക്ഷി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ്. മോചനം വൈകുന്നതിൽ കേന്ദ്രത്തെ പഴിക്കുകയാണ് ഡി എം കെ തന്ത്രം. ചെന്നൈയിൽ നിന്ന് ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.